ആകട്ടെ, 10 മിനിറ്റ് സമയമാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. സമഗ്രവും സുദീർഘവുമായ ഒരു വിശകലനത്തിന് സമയമില്ല എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും പരിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്, വിശിഷ്യ മുസ്ലിം ഉമ്മത്തിന് രക്ഷപ്പെടാനുള്ള മാർഗമായി വരച്ചു കാണിച്ചിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ, മനസ്സിലാക്കണം, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ആലുവയിലും ആലപ്പുഴയിലും മലപ്പുറം ജില്ലയിലെ തിരൂരും വൈലത്തൂരും കൂട്ടായിയിലും ചാപ്പനങ്ങാടിയിലും അടക്കം 7 വരുന്ന ദറസുകളിലും, 7 വർഷത്തോളം ദറസുകളിലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കുറ്റാടി സിറാജുൽ ഹുദയിൽ 4 വർഷം, മർക്കസ് സഖാഫത്ത് സുന്നയിൽ 2 വർഷവും പഠിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് ഭാഗ്യം നൽകി. 30-ലധികം ഗുരുനാഥന്മാർ എന്നെ ദീനി വിദ്യ അഭ്യസിച്ചു. ഈ 30-ലധികം ഗുരുനാഥന്മാരും സലഫി പ്രസ്ഥാനത്തെ അങ്ങേയറ്റം അവജ്ഞയോടും വിദ്വേഷത്തോടും കൂടെ ഞങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ ഗുരുനാഥന്മാരുടെ ശിക്ഷണം ലഭിച്ചിട്ടും ഈ പരിശുദ്ധ സലഫി പ്രസ്ഥാനത്തിലേക്ക് എന്നെ ആകർഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാനവകുലത്തിന് മോചനമായി അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള പഠനം, പ്രവാചകന്റെ ചര്യകളെ കുറിച്ചുള്ള പഠനം, മുജത്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പഠനം, ഈ ഇമാമുകളോട് ഏറ്റവും നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കുന്ന സമൂഹം എവിടെയെന്നുള്ള അന്വേഷണം, ഈ അന്വേഷണമൊക്കെയാണ് ഈ സലഫി പ്രസ്ഥാനത്തിലേക്ക് എന്നെ ആകർഷിച്ചിട്ടുള്ളത്. നാം പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിച്ചാലും, പ്രവാചകന്റെ ചര്യകളെ കുറിച്ച് ചിന്തിച്ചാലും, പ്രവാചകന്റെ സഹാബത്തിന്റെ മൻഹജിനെ പറ്റി ചിന്തിച്ചാലും, മുജ്തഹിദുകളായ ഇമാമുകളെ പറ്റി അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ചാലും, ഏതൊരു സാധാരണക്കാരനും അവസാനമായി ചെന്നെത്താനുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിലായിരിക്കും, സലഫി പ്രസ്ഥാനത്തിലായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ, മനസ്സിലാക്കണം, സാധാരണയിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈയുടെയൊക്കെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് പൊതു ശ്മശാനങ്ങളിൽ കെട്ടിയുയർത്തിയ കബറുകൾ തകർക്കപ്പെടേണ്ടതാണ് എന്നും, അതുപോലെ തന്നെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടുകളിൽ നടത്തപ്പെടുന്ന ആചാരങ്ങൾ പരിശുദ്ധ ഖുർആൻ പോലുള്ളത് പാരായണം ചെയ്ത് മയ്യത്തിലേക്ക് അയച്ചാൽ അത് മയ്യത്തിലേക്ക് ചേരുകയില്ല എന്നൊക്കെ ഇമാം ഷാഫിഈയുടെ അഭിപ്രായമൊക്കെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചതിന്റെ പേരിലാണ് സലഫികളെ സംബന്ധിച്ച് പലപ്പോഴും ബിദ്അത്തുകാരെന്ന് സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത്. നമ്മൾ ഓർക്കണം, ഈ കാരണങ്ങളുടെ പേരിൽ ഒരു മനുഷ്യനെ ബിദ്അത്തുകാരനായി ചിത്രീകരിക്കപ്പെടാമെങ്കിൽ കെട്ടിപ്പൊക്കിയ കബറുകൾ അത് പൊളിക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ ഒരു മനുഷ്യൻ മുബത്തദിയാകുമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മരണപ്പെട്ടവരിലേക്ക് അയച്ചു കൊടുത്താൽ അത് മയ്യത്തിലേക്ക് ചേരുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യൻ മുബത്തദിയാകുമെങ്കിൽ ലോകത്താദ്യമായി മുബത്തദിയായി പരിചയപ്പെടുത്തേണ്ടത് ഇമാം ഷാഫിഈയെയും ഇമാം നവവിയെയും ഒക്കെയാണ്. നമ്മൾ ഓർക്കണം, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിം ഉമ്മത്തിന്, മനുഷ്യ സമൂഹത്തിന് മുഴുവൻ രക്ഷയുടെ മാർഗമായി അവന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ 100-ാമത്തെ ആയത്തിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് നമ്മോട് പറയുകയാണ്. നമ്മൾ ഓർക്കണം, കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇന്ന് ഇസ്ലാമിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. അവരൊക്കെയും മുസ്ലിം സമുദായത്തിന്റെ രക്ഷകരായി ചില വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതൃത്വം ആരാണ് എന്ന് സാധാരണ നിലയിൽ മുസ്ലിമീങ്ങളോട് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളോട് ചോദിച്ചാൽ അവർ പറയുന്ന ചില പേരുകളുണ്ട്. അബ്ദുൽ ഖാദർ ജീലാനി, മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന പേരിലുള്ള അബ്ദുൽ ഖാദർ ജീലാനി, റിഫായി ഷെയ്ഖ് എന്ന പേരിലുള്ള അഹമ്മദ് അൽ കബീർ റിഫായി, അതുപോലെ ഭീമാ പള്ളിയിലെ ഭീമാ ബീവിയും മാഹിൻ അബൂബക്കറും, നാഗൂറിലെ ഷാഹുൽ ഹമീദ് മീരാൻ നാഗൂർ, ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷാ, അജ്മീറിലെ മൊയിനുദ്ദീൻ ചിഷ്തി, മുത്തുപേട്ടയിലെ ദാവൂദുൽ ഹക്കീം, ഇങ്ങനെയുള്ള ഏതാനും വ്യക്തിത്വങ്ങളെയാണ്
മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ അവരുടെ ആത്മീയ നേതൃത്വമായിട്ടും മാതൃകാ പുരുഷന്മാരുമായിട്ടും ആദരിച്ചും അംഗീകരിച്ചും പോരുന്നത്. നമ്മൾ ഓർക്കണം ഈ വ്യക്തിത്വങ്ങളുമായി മുസ്ലിം ഉമ്മത്തിന് എന്ത് ബന്ധമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ മഹശറിൽ എത്തുമ്പോൾ ചോദിക്കൂ, അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരുന്നു, എന്താ നിങ്ങൾ അദ്ദേഹത്തെ മാതൃകയാക്കാതിരുന്നത്? അഹമ്മദുൽ കബീരി റിഫാഇ എന്നൊരു മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരുന്നു, എന്താ നിങ്ങൾ അദ്ദേഹത്തിന്റെ തൊരീഖത്തിൽ അംഗത്വം എടുക്കാതിരുന്നത്? അല്ലാഹു തആല ചോദിക്കുവോ? ചോദിക്കൂല. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്ന കുറെ ആളുകളുണ്ട്, അവരെ പറ്റി മുസ്ലിമീങ്ങൾക്ക് ഒരു പരിചയവുമില്ല. ആരാണവർ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه اعد لهم جنات تجري تحتها الانهار خالدين فيها ابدا ذلك الفوز العظيم. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നുവന്ന മുഹാജറുകളും അൻസാറുകളുമായ സഹാബാക്കൾ, ഏറ്റവും നല്ല രൂപത്തിൽ അവരുടെ ഇസ്ലാമിനെ പിന്തുടർന്നിട്ടുള്ളവർ, ഇസ്ലാമിന്റെ ഭാഗമായി അവർ വിശ്വസിച്ച വിശ്വാസം എന്താണോ ആ വിശ്വാസം പിന്തുടർന്നിട്ടുള്ളവർ, ഇസ്ലാമിന്റെ ഭാഗമായി അവർ പഠിപ്പിച്ച ഇബാദത്തുകൾ എന്തൊക്കെയാണോ അതിനെ പിന്തുടർന്നിട്ടുള്ളവർ, ഇസ്ലാമിന്റെ ഭാഗമായി അവർ പഠിപ്പിച്ച ആചാരങ്ങളും ആഘോഷങ്ങളും പിന്തുടർന്നിട്ടുള്ളവർ, ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പിന്തുടർന്നിട്ടുള്ളവർ, അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അഅദ്ദലഹും ജന്നാത്തിൻ തജരി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് വേണ്ടി സജ്ജമാക്കി വച്ചിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിം ഉമ്മത്തിന് മാതൃകയായി പഠിപ്പിച്ചവരവരാ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ. അവരുടെ ഇസ്ലാമിനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, അവരുടെ വിശ്വാസങ്ങളെയാണ് നമ്മൾ പിന്തുടരേണ്ടത്, അവരുടെ ഇബാദത്തുകളെയാണ് നമ്മൾ പിന്തുടരേണ്ടത്, അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളുമാണ് നമ്മൾ പിന്തുടരേണ്ടത്. അവരെ മാറ്റി നിർത്തി സമൂഹ മധ്യത്തിൽ ഏതാനും വരുന്ന ശൈഖന്മാരെയും ഏതാനും വരുന്ന വ്യക്തിത്വങ്ങളെയും മുസ്ലിം ഉമ്മത്തിന്റെ മാതൃകകളായി പഠിപ്പിച്ച് അവരുടെ ജാരങ്ങളെയും കബറുകളെയും ഒക്കെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരിലേക്ക് സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന് വിജയം വേണമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ വരച്ചു കാണിക്കുന്ന മാർഗം മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ അവരുടെ ദീനിനെ ഉൾക്കൊള്ളുക. അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർക്കാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മുന്നിൽ പറയാനുള്ള കാര്യം ഇതാണ്, നമ്മൾ ഓർക്കണം, ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഉദാഹരണമാക്കിക്കൊണ്ട് പോലും ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളോട് ക്ലാസ് എടുത്തിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിം സമുദായത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘടനകൾക്കും ഒരു മാതൃകയാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ 2010 പഠനം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ, റമദാൻ മാസം കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ പഠനം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ, ഈ വരുന്ന റമദാൻ കഴിയുമ്പോൾ ഒരു 10 ദിവസം കൂടെ നിങ്ങൾ കോളേജിലേക്ക് വരണം. സമൂഹ മധ്യത്തിൽ എങ്ങനെയാണ് ഈ ദീനുൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ക്ലാസുകൾ നൽകാനാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചു. റമദാൻ കഴിഞ്ഞപ്പോൾ 1800 വിദ്യാർത്ഥികൾ മർക്കസ് സഖാഫത്തിൽ സുന്നിയിൽ ഒരുമിച്ചുകൂടി ആദ്യത്തെ 1-2 ദിവസം ഇസ്മായിൽ വഫ ക്ലാസ് എടുത്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഷൗക്കത്ത് അലി സഖാഫി എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര ബിരുദം സമ്പാദിച്ച സൈക്കാട്രിസ്റ്റ് ഡോക്ടറായ ഒരു മനുഷ്യൻ ഇന്നത്തെ ക്ലാസ് എടുക്കും. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ഈ സമസ്തയുടെയും സംസ്ഥാനയുടെയും വാക്താക്കളിൽ 10,000,000 മാനസിക രോഗികളും ഭ്രാന്തന്മാരുമുണ്ട്. അദ്ദേഹം പറയുകയാണ്, മനോരോഗവും മനോവിഭ്രാന്തിയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് സമസ്തയുടെ അനുയായികൾക്ക് 10,000,000 മനോരോഗികളും ഭ്രാന്തന്മാരും മുത്തുപ്പേട്ടയിലും മേർവാടിയിലും ഭീമാപ്പള്ളിയിലുമൊക്കെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടും അതിലോ തെരുവ് പട്ടികളെ പോലെ അലഞ്ഞു നടക്കുന്ന 10,000,000 ഭ്രാന്തന്മാർ എന്തുകൊണ്ട് നമ്മുടെ അനുയായികളായി മാറി? നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കണ്ട് പഠിക്കണം. എന്തുകൊണ്ട്? നമ്മൾ ഈ സമൂഹത്തിൽ കെട്ടുകഥകളും ജിന്നുകഥകളും ഭൂതകഥകളും ഒക്കെ പഠിപ്പിച്ചതിന്റെ അനന്തരഫലമാണ് സമൂഹത്തിൽ ഇത്രയധികം ഭ്രാന്തന്മാരുണ്ടാകാനുള്ള കാരണം.
ഈ ഭ്രാന്തമായ കഥകളൊക്കെ പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ഭയപ്പെടുന്ന രംഗങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ മനോനില തെറ്റും. അദ്ദേഹം തന്റെ ഒരു അനുഭവം പറയുന്നു. ഒരു മനോരോഗിയെ ചികിത്സിക്കാൻ വേണ്ടി അദ്ദേഹം പോയി. ആ മനോരോഗി ഇദ്ദേഹത്തിന്റെ ചികിത്സ തേടുകയാണ്. അദ്ദേഹത്തിന്റെ പരാതി എന്താ? പാതിരാത്രി സമയമാകുമ്പോൾ ഞാൻ ഈ വീട്ടിൽ തനിച്ചാ താമസിക്കുന്നത്. രാത്രി സമയമാകുമ്പോൾ എന്റെ ഈ വീടിന്റെ ജനലിന്റെ ഭാഗത്ത് നിന്ന് ഭീകരമായ ശബ്ദം കേൾക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഭീകരമായ എന്തോ ജിന്നുകളോ പ്രേതങ്ങളോ മറ്റോ എന്നെ ഉപദ്രവിക്കുകയാണ്, എന്നെ ഭയപ്പെടുത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഓർക്കണം. ഈ ഷൗക്കത്ത് അലി സഖാവി പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്ത് ചെന്ന് നോക്കി. നോക്കുമ്പോൾ ഒരു മാവിന്റെ കമ്പ് വളഞ്ഞു വന്നിട്ട് അദ്ദേഹത്തിന്റെ ജനലിലേക്ക് ഇങ്ങനെ വളഞ്ഞു വന്ന് മുട്ടി നിൽക്കുകയാണ്. കാറ്റടിക്കുമ്പോൾ ആ മാവിന്റെ ചില ജനലിൽ തട്ടി ശബ്ദമുണ്ടാക്കുന്നു. ഈ ശബ്ദം ഏകാന്തനായി ഈ വീട്ടിൽ അദ്ദേഹം താമസിക്കുമ്പോൾ പാതിരാത്രി ഇരുട്ട് മൂടുമ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ പൗരോഹിത്യം പറഞ്ഞു വെച്ച് പഠിപ്പിച്ചിട്ടുള്ള പിശാചികതകളും ജിന്നുകഥകളും ഇങ്ങനെ ഉയർന്നു വരികയാണ്. താമസം വിന ഇദ്ദേഹം ഈ ശബ്ദം കേൾക്കുമ്പോ പുറത്തിറങ്ങി നോക്കും. പുറത്തിറങ്ങി നോക്കുമ്പോ ആരെയും കാണൂല. വീണ്ടും അകത്ത് കയറും, വീണ്ടും ശബ്ദം കേൾക്കും, വീണ്ടും എവിടെന്നാണെന്ന് പുറത്തിറങ്ങി നോക്കും. പുറത്തിറങ്ങുമ്പോ ആരെയും കാണുന്നില്ല. ഇയാളുടെ മനസ്സിൽ ഈ പൗരോഹിത്യം പഠിപ്പിച്ചിട്ടുള്ള ജിന്നുകഥകളും ഭൂതകഥകളും കടന്നു വരികയാണ്. ഇങ്ങനെ ഈ മനുഷ്യൻ മാനസിക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ഷൗക്കത്ത് അലി സഖാഫി ഞങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിനോട് ക്ലാസ് എടുക്കുമ്പോൾ ഈ ജിന്നുകഥകളും ഭൂതകഥകളും പറഞ്ഞ് സമൂഹത്തിന് ഭൗതികമായ ഉപദ്രവങ്ങൾ ജിന്നുകളും പിശാചുക്കളും ഒക്കെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ മനോനില നിങ്ങൾ തകർക്കരുത്. അങ്ങനെ തകർത്തതിന്റെ ഫലമാണ് നമ്മുടെ മക്ബറകളിൽ നാഗൂറിലും ഏർവാടിയിലും മുത്തുപ്പേട്ടയിലും ഭീമാപ്പള്ളിയിലും 10,000 പാവപ്പെട്ടവർ ഭ്രാന്ത് പിടിച്ച് പേപ്പട്ടികളെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുജാഹിദുകളെ മാതൃകയാക്കണം. മുജാഹിദുകൾ എടുത്തു നോക്കുക, ഒരൊറ്റ ഭ്രാന്തിനും മുജാഹിദുകളിൽ കാണാൻ പറ്റൂല. മുജാഹിദുകൾ എടുത്തു നോക്കി, അദ്ദേഹം പറയുക, ക്ലാസ്സിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ഉദാഹരണം പറഞ്ഞിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. മുജാഹിദുകളിൽ ഒരൊറ്റ ഭ്രാന്തനെയും മനോരോഗിയും നമുക്ക് കാണാൻ കഴിയാത്തത് ഇങ്ങനെയുള്ള പൊട്ടക്കഥകളും ജിന്നുകഥകളും ഒന്നും അവർ സമൂഹത്തിൽ വിളമ്പാറില്ല. അതുകൊണ്ട് അവരുടെ പ്രവർത്തനം നിങ്ങൾ മാതൃകയാക്കി സമൂഹത്തിൽ പ്രാമാണികമായി പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചരിയും പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ക്ലാസ് എടുത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്ന മാർഗത്തിലൂടെ, പ്രവാചകന്റെ ചരിയിലൂടെ സഹാബത്തിന് മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിന് മാതൃകയാക്കി വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.